കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ഇന്ന് നമുക്കറിയാം കോവിഡ് സ്ഥിരീകരിച്ചത് 7 പേർക്കാണ്. കേരളത്തിൽ എങ്ങനെയാണ് ഈ പുതിയ സാഹചര്യം, എന്ത് മാറ്റമാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വരുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ച, അതായത് ഇന്ന് സ്ഥിരീകരിച്ചത് 7 പേർക്കാണ്. കേരളത്തിലെ ആകെ രോഗികളുടെ എണ്ണം 457 ആണ്. കേരളത്തിൽ മരണം 3 കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. മാഹിയിൽ ഒരു മരണം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ 3 മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിജീവിച്ചവർ 338 പേരാണ് കേരളത്തിൽ ഇതിനോടകം ചികിത്സയിൽ കഴിയുന്നത്. വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് 116 പേരാണ് കേരളത്തിൽ. ഇനി നമുക്ക് രാജ്യത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കാം. രാജ്യത്ത് വിവിധയിടങ്ങളിൽ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടാകുന്നു. 1683 പേരാണ് ഇന്ന് പുതുതായി കോവിഡ് പോസിറ്റീവായി മാറിയിരിക്കുന്നത്. ആകെ രോഗികളുടെ എണ്ണം 29942 രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ 779 മരണമാണ് രാജ്യത്ത് ഇതിനോടകം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5209 പേർ രോഗമുക്തി നേടിയെന്ന ആശ്വാസകരമായ വിവരവും നമുക്ക് തരാൻ കഴിയും. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവർ 18953 പേരാണ് ഇന്ത്യയിൽ. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇന്ന് കോവിഡ് പോസിറ്റീവായി എത്തുന്ന വിവരങ്ങൾ 39158 പേരാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ കോവിഡ് പോസിറ്റീവ് രോഗികളുടെ കണക്കുകൾ എടുത്താൽ ആകെ അത് 39158 ആകെ രോഗികൾ ലോകത്ത് ഇതുവരെ 2867984 പേരാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ രോഗികളായി നിൽക്കുന്നത്. മരണം 200,000 മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരവും. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോവിഡ് മരണ നിരക്ക് 200,000 പിന്നിട്ടിരിക്കുന്നു. 2,430 മരണമായിരിക്കുന്നു ഇതിനോടകം. അതിജീവിച്ചവർ 819,310 പേരും ചികിത്സയിലുള്ളത് ഇപ്പോൾ 1,48,48,224 ഇതാണ് കേരളത്തിലെയും രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും പുതിയ കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ.